ഇതെന്താ ബ്ലാസ്റ്റക്സ് ഫാൻതോ പ്രൈം വാൻഡലും ഉണ്ട് വാങ്ങി എന്റെ ലക്കല്ല അതുകൊണ്ട് പറയാൻ പറ്റില്ല നീ ആയിരുന്നല്ലേ നൈസ് ഷോട്ട് എനിക്ക് ഫാൻതം ഈ വാൻഡൽ കളിച്ച് കളിച്ച് ഫാൻതത്തിന് സ്വിച്ച് ഭയങ്കര പ്രശ്നം എന്നുവെച്ച് ഹെഡ് ഷോട്ട് കണ്ട് അപ്പോഴും വെടിവെക്ക് നിർത്തും പക്ഷെ ഫാൻതാണ് ബെറ്റർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വാൻഡലിന് സ്റ്റൈൽ പോയിന്റ്സ് ഉണ്ട് പക്ഷെ ടച്ചി ഗെയിമിലൊക്കെ ഫാൻതോ ബെസ്റ്റ് ഇത് മുംബൈ സർവർ അല്ലേ പിങ് ഓക്കെ 60 56 അറിയില്ലടാ ഇതിലും ബെറ്റർ എനിക്ക് നീ വിഫ് ചെയ്തല്ലേ ഫസ്റ്റ് എന്റെ മൗസ് എന്താണ്ട് രാവിലെ ഇപ്പൊ ഒരു കോമ്പ് കളിച്ചത് കണ്ടിട്ട് കൊറേ ഞാൻ ഓടാനുള്ള ഉറപ്പാണില്ല അയ്യോ എന്റെ മുള കേറുന്നു പ്രൈം മറ്റേ നീല വെർഷൻ അല്ലേ നീല ഇതാ ഓടാ സത്യം കേട്ടോ ചോമല ടൈപ്പ് ഇത്
എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവരെ പൈസ കൂട്ടാൻ അല്ലാതെ നല്ല ഒത്തിരി സ്കിൻസ് അങ്ങനെ വന്നു. ഈ സിംഗപ്പൂർ സെർവറിലെ ഡെത്ത് മാച്ച് ഇല്ലേ, എനിക്ക് ഫുൾ റേഡിയൻസ് ഇമ്മോർട്ടലിൽ ലോബിയാ വരുന്നത്. അവിടെ തലയിടാൻ പറ്റൂല, അവിടെ ആൾക്കാർ കുറവായുണ്ട്. നൈറ്റ് ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാവും. ഞാനും കഴിഞ്ഞാൽ സ്മോക്ക് കളിച്ചത്, പക്ഷെ മുംബൈ സെർവറിൽ നിന്ന് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാൻ പറ്റില്ല ഡ്യുവലിസ്റ്റ്. അപ്പോഴത്തേക്ക് എല്ലാവരും ട്രോ, എല്ലാവർക്കും ഭയങ്കര ഈഗോ. ഒരാൾ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് അപ്പോടെ ബാക്കി എല്ലാവരും ചെയ്യും. എനിക്കൊരു വിയേർഡ് ഇതുണ്ട് എന്ന് വെച്ചാ, നേരെ മൗസ് പിടിച്ചാ എനിക്ക് ഒരു സുഖം കിട്ടത്തില്ലേ, മറ്റേ എന്റെ ഈ ഇങ്ങനെ എന്നുവെച്ചാലടാ നമ്മള് ഈ മൗസിന്റെ ഹോൾഡും ഗ്രിപ്പും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അടുത്ത ജെറ്റ് അയ്യോ കളിച്ചാ മതിയായിരുന്നു. അയ്യോ എനിക്ക് വേണ സ്മോക്ക് കളിക്കാം, എനിക്ക് ഇത് കളിക്കാം, ഏത് വേണേ കളിക്കാം. ഞാൻ കുറച്ച് തന്നെ സ്പ്ലിറ്റ് വരുവാണെങ്കിൽ ബ്രിമ്മിന്റെ കുറെ ലൈനപ്പ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ലൈനപ്പിന് കളിക്കാം ആ മാപ്പിൽ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാവേ.